കേരളത്തിലെ ജിഹാദി മാധ്യമങ്ങളെയും അതുപോലെ കുറേയധികം സാംസ്കാരിക സെമി നായകന്മാരെയും ലക്ഷദ്വീപ് ഷേവ് ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരെയും അതുപോലെ തന്നെ എൽ ഡി എഫിലെ കുറെ മഹാനുഭാവന്മാരായ ഗതികെട്ട പ്രേതങ്ങളെ പോലെ ചുറ്റിത്തിരിയുന്ന രാജ്യദ്രോഹികൾക്കും അതേ കാറ്റഗറിയിലുള്ള യു ഡി എഫുകൾക്കും ജിഹാദികൾക്കും തീവ്രവാദികൾക്കും നേരെ ഇന്നലെ സന്ദീപ് വാര്യർ പൊട്ടിച്ച ആ ബോംബ് അത് കിടിലോൾ കിടിലം. ഞാൻ ഈ കിടിലോൾ കിടിലം എന്നുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല, എനിക്ക് വേറെ വാക്കുകളൊന്നും ഇല്ല. പിന്നെ എന്താ ചെയ്യാം, അതിഗംഭീരമായിട്ട് ആ ഐഷ സുൽത്താന, അതിന് വേറൊരു പേരുകൂടി ഉണ്ടെന്ന് തോന്നുന്നു ഐശ്വര്യ, ഏതായാലും വളരെ ഗംഭീരമായിട്ട് അത് പറഞ്ഞൊരു വരിയുണ്ട്, നിങ്ങൾക്കുള്ളതും എനിക്കില്ലാത്തതും ഭയമാണ് എന്ന്. എനിക്ക് ഭയമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഭയമാണ്. ഈ ലോകത്തിലുള്ള എല്ലാ തെറിയും ചേർത്ത് പറഞ്ഞാലും അതിന് യോഗ്യതയുള്ള രീതിയിലുള്ള കമന്റായിരുന്നു അത്. എന്താലേ എല്ലാവരെയും അതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മുട്ടുകുത്തിച്ച് നമ്മുടെ മാതൃഭൂമി മനോരമ തുടങ്ങിയ ജിഹാദി പത്രങ്ങളിലൊക്കെ നല്ല അസൽ സ്ഥാനം പിടിച്ച് ഇവിടെയുള്ള സംഘികളെയും ചാണക സംഘികളെയും ഗോമൂത്ര സംഘികളെയും ആർ എസ് എസുകാരെയും ഒക്കെ അവരിലൂടെ പരമാവധി അവഹേളിപ്പിച്ച് മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന പേരുവരെ മേടിച്ചുകൊണ്ട് ധീരതയുടെ പര്യായമായി വിളങ്ങിത്തിരിച്ച അവര്, ഞാൻ മാപ്പ് പറയുന്ന പ്രശ്നമേയില്ല, പിൻവലിക്കുന്ന പ്രശ്നമേയില്ല എന്ന് കത്തിജ്വലിച്ചുകൊണ്ട് പറഞ്ഞ ആ സ്ത്രീ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത പേപ്പറിലെ രണ്ട് സ്ഥലത്ത് പറയുന്നു ഞാൻ നേരത്തെ തന്നെ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു എന്ന്. ഞാൻ ഈ ഷേവ് ലക്ഷദ്വീപിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ദുരന്ത ജന്മങ്ങളോട് ചോദിക്കാനുള്ളതാ, ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഈ സിനിമാ നടിയോ സിനിമാ പ്രൊഡ്യൂസറോ സിനിമാ ഡയറക്ടറോ ആയിട്ടുള്ള ആരാലും അറിയപ്പെടാതെ ഇരുന്ന ഒരു സ്ത്രീയിലേക്ക് വന്നു. എല്ലാം അവരിലേക്ക് വന്നതിന് ശേഷം അവര് കൂളായിട്ട് കാലുവാരി. നമ്മുടെ വിദ്യാഭ്യാസം തീരെയില്ലാത്ത ഒരു പാർട്ടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. സംസ്കാരം ഏഴ് അയൽവക്കത്ത് പോയിട്ടില്ല. അയാൾ അങ്ങോട്ട് വിളിച്ച് കേറി ഭാരതത്തെ മൊത്തം തെറി പറഞ്ഞ്, പ്രധാനമന്ത്രിയെ തെറി പറഞ്ഞ് ഇതിന്റെ സേവ എടുക്കാനും അയാളുടെ അതേ ക്വാളിറ്റിയുള്ള മുഖ്യമന്ത്രിയെ വന്ന് കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ പരിഹരിക്കും. കേരളവും ലക്ഷദ്വീപും രണ്ടും രണ്ടാണ്. തമിഴ്നാടും കേരളവും പോലെയാണ്. തമിഴ്നാടിന്റെ കാര്യത്തിൽ കേരളത്തിന് വലിയ വലിയ രീതിയിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രദേശമാണ്. ഇത്ര പോലും ചോറ് തിന്നുന്ന ബോധമില്ലാത്ത ഈ ലക്ഷദ്വീപ് ഷേവ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരുടെ മുമ്പില് നിങ്ങളെയൊക്കെ തനി കഴുതകളാക്കി ആ സ്ത്രീ കോടതിയിൽ മാപ്പ് എഴുതി കൊടുക്കുന്ന ആ പേപ്പർ എടുത്ത് സന്ദീപ് വാര്യർ വായിച്ചു. വായിച്ചപ്പോ ഇടിഞ്ഞു വീണത് നിങ്ങളുടെയൊക്കെ ചില്ലുകൊട്ടാരാണ്. എൽ ഡി എഫുകാരെ, യു ഡി എഫുകാരെ, സാംസ്കാരിക നായകളെ, ജിഹാദികളെ, തീവ്രവാദികളെ, പിന്നെ കൂടെ നിന്ന എല്ലാത്തിനും അതിന് ഷൈൻ ചെയ്യാനും സാധിച്ചു. പിന്നെ ഒരു കാര്യമുണ്ട്, എത്ര ഷൈൻ ചെയ്താലും ശരിയാണ്, ഈ കത്തിജ്വലിച്ചോണ്ട് വന്നിരിക്കുന്നതിനൊരു മലയാളത്തിലൊരു ചൊല്ലുണ്ട്, വന്ന വെള്ളം നിന്ന വെള്ളത്തെ കൂടി കൊണ്ടുപോകുമെന്ന്. വന്ന വെള്ളം നിന്ന വെള്ളത്തെയും കൂടി കൊണ്ടുപോകും. അതാണ് ഇപ്പൊ സംഭവിച്ചത്. ഏതായാലും സന്ദീപ് വാര്യര് പച്ചയ്ക്ക് ഒരു ഭയവുമില്ലാത്ത അവരെഴുതിയിരിക്കുന്നു, ഞാൻ ലക്ഷദ്വീപിൽ ഇറങ്ങിയാൽ എന്നെ അറസ്റ്റ് ചെയ്യും. ഭയമില്ലാത്ത ആൾക്ക് അറസ്റ്റ് ചെയ്താൽ എന്താ കുഴപ്പം? വീരശൂര പരാക്രമിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് നമ്മുടെ ജിഹാദി പത്രങ്ങള് ബാക്കി ആരും അഭിനന്ദിച്ചില്ലെങ്കിലും മാതൃഭൂമിയും മനോരമയും മംഗളവും കേരള കൗമുദിയും
ഏഷ്യാനെറ്റ് നിങ്ങൾക്ക് പൊന്നാട അണിയിക്കാതിരിക്കില്ല, നിങ്ങളെ അറസ്റ്റ് ചെയ്താൽ. പിന്നെ എന്തിനായിരുന്നു ഭയപ്പെട്ടത്? പിന്നെ ഞാൻ മാപ്പെഴുതി കൊടുക്കുന്ന പ്രശ്നമില്ല, പിൻവലിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് മറുനാടൻ സക്കറിയ ഫോണിലൂടെ വിളിച്ചപ്പോഴത്തേക്കും റിപ്പോർട്ടർ ചാനലിൽ 8-9 വരെയും മീഡിയ വൺ ചാനലിൽ 7-8 വരെയും അവരുടെ എന്റെ മുമ്പിൽ മൊബൈൽ ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്റർനെറ്റ് കണക്ഷൻ ശരിയായിരുന്നില്ല, മുമ്പിൽ ആരെങ്കിലും ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞില്ല. വിഷ്ണു എന്ന് പറയുന്ന ബി ജെ പി പ്രവർത്തകനെ ഞാൻ കണ്ടില്ല. പച്ച നോണ. ശരിക്ക് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ മാതിരി ശരിക്ക് എന്താ പറയുക, ചതിയും അസത്യവും വഞ്ചനകളും അസത്യങ്ങളും സംരക്ഷിക്കാനുള്ള കോസ്റ്റ് വളരെ കൂടുതലാണ്. കാരണം ഒരു അസത്യം, ഒരു സത്യക്കേട്, അതിനെ ന്യായീകരിക്കാൻ പിന്നെയും പിന്നെയും നുണ പറയേണ്ടി വരും. ആ നുണയെ ന്യായീകരിക്കാൻ പിന്നെയും നുണ പറയേണ്ടി വരും, പിന്നെയും നുണ പറയേണ്ടി വരും. അതുകൊണ്ട് ഇന്നലത്തെ ഒരു ദിവസം നമ്മുടെ ഐഷ സുൽത്താന എന്ന മഹാപ്രഭവശാലി അവരുടെ സർവ്വതും വലിച്ചു കീറിയ സന്ദീപ് വാര്യരെ, നിങ്ങളെപ്പോലെ ഒരു ഡസൻ ആൾക്കാര് ഉണ്ടെങ്കിൽ എന്ന് ഞാൻ പറയണില്ല, ഉണ്ട് ഒരു ഡസൻ, പ്രത്യേകിച്ച് ഹൈന്ദവ ചൈതന്യം ഉൾക്കൊള്ളുന്ന വീരശൂര പരാക്രമികളായ വ്യക്തികൾ ഇന്ന് കേരളത്തിലുണ്ട്. ഞാൻ പേര് പറയാതെ തന്നെ എല്ലാവർക്കും പറയാം, എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഇലക്ഷൻ ഒരു സീറ്റും കിട്ടിയില്ലായിരിക്കാം, പക്ഷേ ജനതയുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ പച്ച സത്യങ്ങൾ വിളിച്ചു പറയാൻ കപ്പാസിറ്റി ഉള്ള നിങ്ങളെ പോലെ, അങ്ങനെ ഒരാളുടെ പേര് പറയുന്നില്ല, കാരണം പേര് പറഞ്ഞാൽ ചിലരുടെ വിട്ടുപോകും, ആ നിങ്ങൾ ചെയ്തതാണ്. ഇതുമാതിരിയുള്ള ഈ ഇവിടത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും ഇറങ്ങി പുറപ്പെട്ടി നാടിനെ മുടിപ്പിക്കാൻ ഇറങ്ങിയ ദുരന്ത ഗതികെട്ട പ്രേതങ്ങളുടെ ആ ചിത്രം വലിച്ചു കീറി തേച്ചൊട്ടിച്ച സന്ദീപ് വാര്യരെ, നിങ്ങൾ ചെയ്തതാ ശരി. ഈ ശരി ചെയ്യാൻ നിങ്ങളെ പോലെയുള്ള സന്ദീപ് വാര്യര്, സന്ദീപ് വാചസ്പതി, ശ്രീജിത് പണിക്കര്, അതുപോലെ തന്നെ ഒരു വിശ്വനാഥൻ, അതുപോലെ തന്നെ നമ്പൂതിരി, അതുപോലെ ഷാജഹാൻ, അതുപോലെ തന്നെ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ ഫഖ്റുദ്ദീൻ അലി, അങ്ങനെ കുറെ വ്യക്തികളുണ്ട്. ആരുടെയെങ്കിലൊക്കെ പേര് വിട്ടുപോയി കഴിഞ്ഞാൽ ക്ഷമിക്കണം. അത്രയും വ്യക്തികൾ ഇറങ്ങി പുറപ്പെട്ട ഒരു ഇന്റലക്ച്വൽ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞുള്ള യുദ്ധം കേരളത്തിൽ നടത്താൻ പറ്റിയവര് നിങ്ങളാ. ഇതുങ്ങളെ എല്ലാത്തിനെ ഇറക്കണം. ഇനി വേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, മറ്റൊരു കേന്ദ്ര ഗവൺമെന്റ് ടെറിട്ടറിയിലുള്ള കാര്യത്തില് ദുരുദ്ദേശത്തോടുകൂടി ഇറങ്ങി രാഷ്ട്രദ്രോഹ പ്രവൃത്തി ചെയ്യാൻ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും താൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത, സത്യപ്രതിജ്ഞ ലംഘനം ചെയ്ത ശിവൻകുട്ടിയെയും അകത്താക്കണം. ഒന്നില്ലെങ്കിൽ കേസ് കൊടുക്കണം, എന്തെങ്കിലും കോടതി തീരുമാനിക്കട്ടെ. ഒരു ബാലകൃഷ്ണ പിള്ളയെ പിടിച്ചകത്തിട്ടത് ആ പഞ്ചാബ് മോഡൽ എന്ന് പറഞ്ഞതിന് നമ്മുടെ കോടതി 10-12 സ്ഥലത്ത് ഒരുമിച്ച് കേസ് വരുന്നറിഞ്ഞപ്പോ ഐഷ സുൽത്താന അവരുടെ സുൽത്താനൊക്കെ പോയി. എല്ലാവർക്കും സംഭവിക്കണം ഇതുപോലെ, ഈ രാഷ്ട്രദ്രോഹികൾക്ക്. അവരാരെ വേണമെങ്കിലും വിമർശിച്ചോട്ടെ, ആരെ വേണമെങ്കിലും വിമർശിക്കോ എതിർക്കോ പുച്ഛിക്കോ ചെയ്തോട്ടെ, രാഷ്ട്രദ്രോഹം ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു പരിധിയില്ലെങ്കിൽ ഇനിയും ഇതുമാതിരിയുള്ളത് തുടരും. ബയോ വെപ്പൺ തിരിച്ചവർക്ക് തന്നെ കിട്ടണം. അതിലൊന്ന് ഇനി അടുത്ത് കിട്ടാനുള്ളത് ശിവൻകുട്ടിക്കായിരിക്കണം. കാരണം അദ്ദേഹം അല്ലെങ്കിൽ അയാള് സ്വയം നശിക്കുക മാത്രമല്ല ചെയ്തത്, ഇതുമാതിരിയുള്ള രാഷ്ട്രദ്രോഹത്തിന് ബന്ധപ്പെടാൻ ഒരു പാർട്ടി കേരളത്തിലുണ്ട് മുഖ്യമന്ത്രി എന്നുകൂടി സൂചിപ്പിച്ചു. ഇവിടെ വരുമ്പോ നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണണം, എന്നെയും കാണണം. ലക്ഷദ്വീപ് കേരളത്തിന്റെ അധികാര പ്രദേശം അല്ലെന്ന് പോലും അറിയാത്തൊരു വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തത് എങ്ങനെയായിരിക്കും അല്ലേ? ഏതായാലും സന്ദീപ് വാര്യരെ, ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധി രസ്തു ഉത്തരോത്തരാഭിവൃദ്ധി രസ്തു എന്ന് എന്റെ ഭഗവത്ഗീത ക്ലാസ് കേൾക്കുന്നവരോട് പറയുന്നത് അങ്ങയോടും പറയുന്നു. എന്റെ പ്രണാമം നിങ്ങൾക്കും നിങ്ങളെ പോലെ രാഷ്ട്രത്തിനും അതുപോലെ സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക്. നന്നായി വരട്ടെ.